ഇലക്ട്രിക്കൽ മെഷർമെൻസിൽ അടുത്ത് നമ്മൾ പറയുന്നത് എസൻഷ്യൽ ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ഒരു സൂചി, ഒരു നീഡിൽ, ഒരു സ്കെയിലിന് മുകളിൽ അല്ലെങ്കിൽ ഒരു മീറ്റർ ഡയലിന് മുകളിൽ ചലിക്കുന്നതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഉപകരണമാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊരു ഒരു നീഡിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഒരു പോയിൻ്റർ ആ ഒരു മീറ്റർ ഡയലിന് മുകളിൽ ചലിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ടോർക്സ് ഉണ്ട്. ടോർക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു എസൻഷ്യലായിട്ടുള്ള ഒരു ഫോഴ്സ് എന്ന് പറയാം. അതിനാവശ്യമായിട്ടുള്ള ഒരു ബലം, അതിൽ പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് നമ്മൾ അവിടെ ടോർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ എസൻഷ്യൽ ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസ് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു ഉപകരണം കൃത്യമായ രീതിയിൽ എക്യുറേസ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനമായിട്ട് മൂന്ന് ടോർക്കുകളാണ് ആവശ്യം. ഒന്ന് ഡിഫ്ലക്ഷൻ ടോർക്ക്, രണ്ട് കൺട്രോളിംഗ് ടോർക്ക്, മൂന്ന് ഡാമ്പിംഗ് ടോർക്ക്. ഇങ്ങനെ മൂന്ന് ടോർക്കുകളാണ് അതിനാവശ്യം, മൂന്ന് ബലങ്ങളാണ് ഒരാവശ്യം. അതിൽ ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്ലക്ട് ചെയ്യാൻ എന്താ ചലിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ സാധാരണ നമ്മൾ അത് ഉപയോഗിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ റെസ്റ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാത്ത സമയത്ത് എന്തായിരിക്കും, അത് റെസ്റ്റ് പൊസിഷനിലാണ് ഇരിക്കുക. സാധാരണ ഒരു നമ്പേഴ്സ് മാർക്ക് ചെയ്തൊരു മീറ്റർ ആണെങ്കിൽ സീറോ പൊസിഷനിലാണ് സാധാരണ മീറ്റർ ഇരിക്കുക. അപ്പോൾ അങ്ങനെ സീറോ പൊസിഷനിൽ ഇരിക്കുന്നൊരു മീറ്റർ ഫസ്റ്റ് ചലിച്ചു തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ബലത്തെയാണ് എന്ത് പറയുന്നത്, ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറയുന്നത്. ഇനീഷ്യലായിട്ടത് ഡിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടോർക്കാണെന്ത്, ഒരു ഫോഴ്സാണെന്ത് ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറയുന്നത്. റെസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പോയിൻ്ററിനെ ചലിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ബലമാണെന്ത് ഡിഫ്ലക്ഷൻ ടോർക്ക്. ഈ ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു ബലം കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഇത് ഡിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കൺട്രോൾ ചെയ്യണം. ഡിഫ്ലക്ട് ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യാനുള്ള ടോർക്കാണെന്ത് അടുത്തത് കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയണം. കാരണം ഈ കൺട്രോളിംഗ് ടോർക്ക് കൊടുത്തില്ലെങ്കിൽ സംഭവിക്കും, ഈ ഡിഫ്ലക്ട് ചെയ്തതിൻ്റെ ആ ഒരു ശക്തി കൊണ്ട് എന്ത് ചെയ്യുന്നു, വീട്ടിൽ ഒരു കൺട്രോളും ഇല്ലാതെ സീറോ എന്ന് ചിലപ്പോൾ തോന്നിയ ഭാഗത്ത് പോയിട്ട് എന്ത് ചെയ്യും, നിൽക്കുന്നതാണ്. അപ്പോൾ അതിനെ അങ്ങനെ പറ്റില്ല. നമ്മൾ കൊടുക്കുന്ന വോൾട്ടാണ്, വോൾട്ട് മീറ്ററിലാണെങ്കിൽ എത്ര വോൾട്ടാണോ അതിലുള്ളത് അപ്പോൾ അത്രയും വോൾട്ടിൻ്റെ അവിടേക്ക് പോയിട്ട് എന്ത് നിൽക്കണം, ആ മീറ്റർ പോയിൻ്റർ നിൽക്കണം. ഇപ്പോൾ 50 വോൾട്ടാണ് കാണിക്കണമെങ്കിൽ സീറോ എന്ന് പോയിട്ട് 50 വോൾട്ടിലേക്ക് എന്ത് ചെയ്യണം, ആ മീറ്റർ അവിടെ വന്ന് നിൽക്കണം. അപ്പോൾ അങ്ങനെ കാണിക്കാനുള്ള ടോർക്കാണെന്ത് കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അത് ഡിഫ്ലക്ട് ചെയ്തതിനെ പോയിൻ്റർ ഡിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡിഫ്ലക്ഷൻ ചെയ്തതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പോയിൻ്ററിൽ നിർത്താം. പോയിൻ്ററിനെ കൺട്രോൾ ചെയ്യുക, പോയിൻ്ററിനെ കൺട്രോൾ ചെയ്യാനുള്ള ടോർക്കാണെന്ത് കൺട്രോളിംഗ് ടോർക്ക്. ഡിഫ്ലക്ഷൻ ടോർക്കിനെ പ്രതിരോധിക്കുകയും ചെയ്യും. അതിപ്പോൾ തന്നെ എന്ത് ചെയ്യും, മൂവിങ് സിസ്റ്റത്തിനനുസരിച്ചിട്ട് എത്രയാണോ അത് മൂവ് ചെയ്യേണ്ടത് അതിന് സിസ്റ്റത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അത് വർദ്ധിക്കുകയും ചെയ്യും. അതിങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എന്തുണ്ടാവും, ആ ടോർക്ക് ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, അത് ആവശ്യമായ റെസിസ്റ്റ് പൊസിഷനിൽ പോയിട്ട് അവിടെ നിൽക്കും. പോയിൻ്ററിനെ കൃത്യമായിട്ട് പൊസിഷനിൽ എത്തിക്കുക എന്നുള്ളതാണെന്ത്, കൺട്രോൾ ചെയ്തിട്ട് കൃത്യമായ പൊസിഷനിൽ നിർത്തുക എന്നുള്ളതാണെന്ത് അപ്പോൾ കൺട്രോളിംഗ് ടോർക്കിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഡാമ്പിംഗ് ടോർക്കാണ്. ഡാമ്പിംഗ് ടോർക്ക്, അപ്പോൾ ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, അപ്പോൾ നമ്മൾ സാധാരണ ഡിഫ്ലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞു, അത് മീറ്റർ പോയിൻ്റ് ചലിച്ചു തുടങ്ങി, അതിനെ പിന്നെ ഒരു കൺട്രോളിംഗ് ടോർക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ റീഡിങ്ങിലേക്ക് അതിൽ നിന്ന് എത്തിച്ചു കഴിഞ്ഞു. അങ്ങനെ കൺട്രോളിംഗ് പൊസിഷനിലത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റീഡിങ്ങൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ സർക്യൂട്ട് ഓഫ് ചെയ്യും. അപ്പോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യണം, ഈ സൂചി അങ്ങോട്ട് തന്നെ തിരിച്ച് പോകണം, വീണ്ടും തിരിച്ച് റെസ്റ്റ് പൊസിഷനിലേക്ക് തന്നെ പോകണം, തിരിച്ച് സീറോയിലേക്ക് തന്നെ പോകണം. അപ്പോൾ അങ്ങനെ ഡാമ്പിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുമ്പോൾ പോയിൻ്ററിനെ വീണ്ടും തിരിച്ചിട്ട് റെസ്റ്റ് പൊസിഷനിലേക്ക് എത്തിക്കാനുള്ള ടോർക്കിനെയാണ് എന്ത് പറയുന്നത്, ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത്, ഈ ഡാമ്പിംഗ് ടോർക്ക് ഇല്ലെങ്കിൽ സംഭവിക്കും, എവിടെയാണോ ഈ പോയിൻ്റർ കാണിച്ചത് പിന്നെ അത് ആ പോയിൻ്റർ ആ ഒരു സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യും, സൂചി ഇങ്ങനെ നിൽക്കും, മീറ്ററിന് വരുന്ന പ്രശ്നങ്ങളുള്ള സംഭവിക്കുന്ന തരും. അപ്പോൾ അങ്ങനെ നിൽക്കുന്നത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ വീണ്ടും തിരിച്ചിട്ട് ഈ പോയിൻ്ററിനെ റെസ്റ്റ് പൊസിഷനിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണെന്ത് ഈ പറഞ്ഞ ഡാമ്പിംഗ് ടോർക്ക്. പിന്നെ മൂന്ന് തരത്തിലുള്ള ടോർക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത്. അതാദ്യം പറഞ്ഞ ഡിഫ്ലക്ഷൻ ടോർക്ക്, ഇപ്പോൾ ഇവിടെ ഒരു ഡയറം കാണിച്ചിട്ടുണ്ട്, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻ്റിൻ്റെ ഒരു ഡയറം ഇവിടെ ഇൻഡിക്കേഷൻ വേണ്ടി കാണിച്ചിട്ടുണ്ട്. അതിൽ ഇതിലൊരു പോയിൻ്റർ ഉണ്ട് അല്ലേ, ഒരു പോയിൻ്റർ. ഈ പോയിൻ്റർ, ഈ പോയിൻ്റർ എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ സൂചിയായിട്ട് പറയുന്നത്. ഈ പോയിൻ്ററിൻ്റെ റെസ്റ്റ് പൊസിഷൻ, ഇപ്പോൾ ഇവിടെ ഒരു സ്കെയിൽ ആണെന്ന് വിചാരിക്കുക, ഇവിടെ സ്കെയിൽ കാണിച്ചിട്ടുണ്ട്, സ്കെയിൽ ഇവിടെ സീറോ ആണെന്ന് വിചാരിക്കുക. സീറോ മുതലൊരു 50 വരെ ഉണ്ടെങ്കിൽ ഈ സീറോയിൽ നിന്ന് ഈ സൂചി ഇങ്ങനെ ചലിച്ചിട്ട് ഇതിപ്പോൾ ഇതൊരു 30ലാണ് നിൽക്കുന്നത് വിചാരിക്കുക. സീറോ ഒന്ന് ചലിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബലം, ഈ സീറോ ഒന്ന് തുടങ്ങിയിട്ട് ചലിക്കുന്ന ആ ഒരു ബലത്തിനെയാണ് എന്ത് പറയുക, ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതിനെ കൺട്രോൾ ചെയ്തിട്ട്
ഇതിനെ കൺട്രോൾ ചെയ്തിട്ട് ഇവിടെ കറക്റ്റായിട്ട് ഈ ഒരു 30 കൊണ്ടുവന്ന് നിർത്താനുള്ള വരാണ് എന്ത് കൺട്രോളിങ് ടോർക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ സർക്യൂട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് വീണ്ടും ഈ സ്വിച്ച് തിരിച്ച് എങ്ങോട്ട് പോകണം, തിരിച്ചിട്ട് ഈ സീറോയിൽ തന്നെ വന്ന് നിൽക്കണം. അതിനുള്ള ടോർക്ക് ആണ് എന്ത് പറയുന്നത്, ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസിലാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസിലാണ് ഈ ഒരു ടോർക്കിൻ്റെ ആവശ്യം വരുന്നത്. സൂചി ചലിക്കുന്നത് സൂചിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലുള്ള മൂന്ന് ടോർക്കുകൾ, എസെൻഷ്യൽ ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ടോർക്കുകളും നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഡിഫ്ലക്ഷൻ ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്, അതുപോലെ തന്നെ ഡാമ്പിംഗ് ടോർക്ക്, ഈ മൂന്ന് കാര്യങ്ങളും ഓർത്ത് വയ്ക്കുക. ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സിലപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്.